നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനാനിലും ഗാസയിലും ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം ദിനം പ്രതി വർദ്ധിപ്പിക്കുകയാണ്, ശക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ട് ഉൾപ്പെടെ ലെബനാന്റെ വിവിധ ഇടങ്ങളിൽ ആക്രമണം തുടർന്നു ഇസ്രായേൽ. തെക്കൻ മേഖലയിലെ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മേയർ അടക്കം 6 പേർ. നഫ്തിയയിൽ അടിയന്തര സഹായ വിതരണം ചർച്ച ചെയ്യാൻ മുനിസിപ്പൽ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിന് നേരെയായിരുന്നു വ്യോമാക്രമണം നടത്തിയത്. മേയർ അഹ്മദ് കാഹിയും മറ്റ് 5 പേരുമാണ് കൊല്ലപ്പെട്ടത്. 43 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. നഫ്തിയയുടെ പരിസരങ്ങളിലുടനീളം നടന്ന കനത്ത വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലും ആക്രമണം ശക്തമാണ്. 6 ഇടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടെ 65 പേരാണ് കൊല്ലപ്പെട്ടത്. 140 പേർക്ക് പരിക്കേറ്റു. ഉപരോധം തുടരുന്ന വടക്കൻ ഗാസയിൽ സ്ഥിതികൾ ഗുരുതരമാണെന്ന് UN ഏജൻസികളും അറിയിച്ചു. പ്രദേശത്തെ 3 ആശുപത്രികളിലെ സ്ഥിതി വളരെയധികം മോശമാണ്. കമാൽ അദ്വാൻ, അൽ ഔദ, ഇന്റർനേഷണൽ ആശുപത്രികളായി നിരവധി രോഗികൾ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ UN രക്ഷാസമിതി യോഗം ചേർന്നിരുന്നു. ഗാസയിലെയും ലെബനാനിലെയും സ്ഥിതിഗതികളിൽ ആശങ്ക ഈ യോഗത്തിൽ അവർ അറിയിക്കും, പരസ്പരം പങ്കുവച്ചു. ഗാസയിൽ ജനങ്ങളെ പട്ടിണിക്കിടാനുള്ള ഇസ്രായേൽ നീക്കത്തോട് യോജിപ്പില്ല എന്നാണ് രക്ഷാസമിതിയിൽ അമേരിക്ക സ്വീകരിച്ച നിലപാട്. സമാധാന സേനയെ ലെബനാനിൽ നിന്ന് പിൻവലിക്കണമെന്ന ഇസ്രായേൽ ആവശ്യം UN തള്ളുന്ന സാഹചര്യവുമുണ്ടായി. യൂറോപ്യൻ യൂണിയൻ സേനയെ പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം അംഗീകരിക്കാനാവില്ലെന്ന് ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ ഗൾഫ് ഉച്ചകോടിയിൽ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഇറാനെതിരെ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷാ സമിതി യോഗം ചേർന്നു. ഈ യോഗത്തിൽ ചർച്ചയായത് ഇറാനെതിരെ ശക്തമായ പ്രത്യാക്രമണം എങ്ങനെ നടത്താം, അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സുരക്ഷാ സമിതി യോഗത്തിൽ ചർച്ച ചെയ്തത്. അടുത്ത മാസം നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ഇസ്രായേൽ ഇറാനെതിരായ ആക്രമണം നടത്തുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഉള്ളത് എന്ന അടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ജോർദാൻ, ഈജിപ്ത്, തുർക്കി രാജ്യങ്ങളുടെ പിന്തുണ തേടി ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പര്യടനം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഒക്ടോബർ 1 ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി തയ്യാറായി കഴിഞ്ഞു എന്നതടക്കമുള്ള വിവരങ്ങൾ, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തെക്കൻ ലെബനാനിൽ ആക്രമണം വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ഇസ്രായേൽ സൈന്യം പുറപ്പെടുവിച്ചു. രാജ്യത്തിന്റെ 1/4 ജനങ്ങളെയും ബാധിക്കുന്നതാണ് ഒഴിപ്പിക്കൽ ഉത്തരവ്. ബുധനാഴ്ച പുലർച്ചെ തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ലെബനാനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. മാത്രമല്ല UN ജനറൽ അസംബ്ലിയിൽ നിർണായക പ്രസംഗം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്നു. ഇസ്രായേൽ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ സംഘർഷം നിലനിൽക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വെടിനിർത്തലിന് ഇടനിലക്കാരാകാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പാളിപ്പോയ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന പ്രസംഗം നടത്തിയത്. ലെബനൻ സ്റ്റേറ്റ് മീഡിയ പറയുന്നതനുസരിച്ച് തെക്കൻ ബെയ്റൂട്ട് പ്രാന്തപ്രദേശത്തുള്ള ഹാരറ്റ് ഹെക് പ്രദേശത്ത് ഇസ്രായേലി വ്യോമസേന വിമാനങ്ങൾ റെയ്ഡ് നടത്തിയെന്നാണ്. അതേസമയം ലെബനനിലെ ഏറ്റവും ജനസംഖ്യയുള്ള 8-ാമത്തെ നഗരമായ നബാത്തിയയിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയത്. ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ സംഭരണശാലയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയുണ്ടായി. ആക്രമണത്തിന് മുമ്പ് പ്രദേശത്തെ ജനങ്ങൾക്ക് മുൻകൂർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാധാരണക്കാരെ ഉപദ്രവിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നും ഇസ്രായേൽ പ്രതിരോധ സേന X-ലൂടെ അറിയിച്ചിരുന്നു. ബോംബ് ആക്രമണത്തെ എതിർക്കുന്നുവെന്ന് ഇസ്രായേലിനോട് വ്യക്തമാക്കിയതായി അമേരിക്ക പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.